ആരൊക്കെയാ പോണേ? പണ്ട് വീട്ടിലെ പ്രായമുള്ള ആരെങ്കിലും കൊണ്ടുപോകും പെണ്ണ് കാണാൻ പോകുമ്പോ. വീട്ടിലെ വാപ്പയെ കൊണ്ടുപോയില്ലെങ്കിലും വീട്ടിലെ കാരണവന്മാരായ അല്ലെങ്കിൽ ആരെയെങ്കിലും കൊണ്ട കുടുംബക്കാരെയുമായിട്ട് പെണ്ണ് കാണാൻ പോകാം. ഇന്ന് ചെറുപ്പക്കാരെ പോകുമ്പോ വീട്ടിൽ നിന്ന് ആരെയും കൊണ്ടുപോകത്തില്ല, രണ്ട് മലക്കുകളെ കൊണ്ടുപോകും, രണ്ട് കൂട്ടുകാരെ. രണ്ട് കൂട്ടുകാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. അവിടെ പോയി പെണ്ണിന്റെ വീട്ടിൽ പോയി വാ മക്കളെ വിളിച്ചു കയറ്റിയൊക്കെ ഇരുത്തി നല്ല നാരങ്ങ വെള്ളമൊക്കെ അല്ലെങ്കിൽ നല്ല ചായയൊക്കെ കൊണ്ടുവന്ന് കല്യാണ പെണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ പുതിയാപ്പളയുടെ മുന്നിലേക്ക് നീട്ടും. അവനിങ്ങനെ ചായപാത്രത്തിൽ നോക്കിയിട്ട് ഓള മുഖത്തൊന്ന് നോക്കും, എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ മുഖത്തൊന്ന് നോക്കും. എന്താണെന്നറിയോ? അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കുന്നത് അളിയാ കൊള്ളാവോടാന്ന് യുവദിക്കും. അവനൊരു സ്കാനിങ് ഉണ്ട്, MRI സ്കാനിങ്, ഒരൊറ്റ സ്കാനിങ്ങാ. ഈ രണ്ട് മലക്കുകൾ അടുത്തിരുന്നിട്ട് ഒരു സ്കാനിങ്ങാ. കൊള്ളാളിയെ കെട്ടിക്കോ എങ്കിൽ സമ്മതിക്കും. ഇതാ ഇന്നത്തെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓനിഷ്ടപ്പെട്ടോന്നല്ല നോക്കണേ, ഓനിഷ്ടപ്പെട്ടോന്നല്ല നോക്കുന്നത്. കണ്ട കൂടെ വരുന്നവൻ കൊള്ളാമെന്ന് പറഞ്ഞ കിട്ടുന്ന കാലം വേണ്ടടാ മക്കളെ. മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സല്ലല്ലാഹു മോനെ, ലോകത്തിന്റെ നേതാവിന്റെ വീടിന്റെ മുന്നിൽ പണക്കാരന്മാർ വന്നിട്ട് ചോദിച്ച് നബിയെ കെട്ടിച്ചരുവോ? ഇല്ല. ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് അലിയാര് തങ്ങൾ എന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയേ എന്റെ ഫാത്തിമാനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അള്ളാഹുവെ അലിയാര് തങ്ങൾ 10-ാമത്തെ വയസ്സില് മുത്തിനബിയുടെ കൂടെ കൂടിയ അലിയാര് തങ്ങൾ, മുത്തിനബി വാപ്പയെ പോലെ തന്നെയാണ് അലിയാര് തങ്ങൾക്ക്. അള്ളാഹുവിന്റെ പ്രവാചകൻ അലിയാര് തങ്ങളോട് 21-ാമത്തെ വയസ്സില് അവിടെന്ന് ചോദിച്ചു, അലിയേ ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാര് തങ്ങൾക്ക് ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഫാത്തിമാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തിനബി ചോദിച്ച് വിവാഹം കഴിക്കുമോ? അല്ലാഹുവേ അലിയാര് തങ്ങളെ തലകുനിക്കി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ അല്ല എന്തൊക്കെ ശൈഉന്, മഹറു കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? അലിയേ മഹറു കൊടുക്കാൻ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ? അലിയേ അലിയാര് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ് മാ ഇന്ദി ശൈഉന, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. മഹറു വാങ്ങാൻ പോലും 5 നയാ പൈസ എന്റെ കയ്യിലില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, അലിയേ നിനക്ക് ഞാനൊരു പടയങ്കി വാങ്ങി തന്നല്ലോ, അത് നിന്റെ കയ്യിലുണ്ടല്ലോ, അത് കൊണ്ടുപോയി വിറ്റാൽ എന്തായാലും എന്ത് കിട്ടും? അലിയേ അലിയാര് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് എന്റെ കയ്യിലിരിക്കുന്ന പടയെങ്കിൽ കൊണ്ടുപോയി വിറ്റാ 400 ദിർഹം കിട്ടും നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, കൊണ്ടുപോയി വിൽക്കാൻ. അലിയാര് തങ്ങള് പടയങ്കിയുമായി മാർക്കറ്റിൽ പോയി, പടച്ചവനെ ചന്തയിൽ പോയി. അലിയാര് തങ്ങൾ അത് വിൽക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, മുത്തുനബിയുടെ ആദ്യത്തെ മരുമോനാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ച പുതിയാപ്പളയാണ് ഉസ്മാൻ. തങ്ങള് അലിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ അലിയെ ഇവിടെ നിൽക്കുന്നത്? ഫാത്തിമായ്ക്ക് മഹറു കൊടുക്കാൻ പൈസയില്ല, പടയങ്കി വിൽക്കാമെന്നതാണ്. അലിയാര് തങ്ങളുടെ കയ്യിൽ നിന്ന് പടയെങ്കി വാങ്ങി, 400 ദിർഹം കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയേ എനിക്കെന്തിനാ പടയെങ്കി? ഇത് നീ തന്നെ വെച്ചോ? രണ്ടും കയ്യിൽ തന്നെ വെച്ച് കൊടുത്തു. മഹാനായ അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ട് വെച്ച് കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ വലീമ കൊടുക്കാനുണ്ടല്ലോ, വലീമ കൊടുക്കണമല്ലോ അലിയേ, വലീമ കൊടുക്കണമല്ലോ അലിയേ. അലിയാര് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല പറഞ്ഞു, യാ റസൂലല്ലാഹ് ഒരാടിനെ ഞാൻ തരാ നബിയേ, എന്റെ വീട്ടിൽ ഒരാടുണ്ട് നബിയേ. ചില സഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് എന്റെ വീട്ടിലുണ്ട് നബിയേ, ഞങ്ങളെ തരാമെന്ന് പറഞ്ഞു. ഒരാടിനെയും കിട്ടി, കുറച്ച് ഗോതമ്പ് മാവും കിട്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാര് തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. പ്രവാചകൻ അവിടെ നിന്ന് ഒരു റൂം പണിതു കൊടുത്തു, ഒരു റൂമാണ് വെച്ചു കൊടുത്തത്. അല്ലാ ആ റൂമിന്റെ അടിയിൽ പടച്ചവനെ ചരൽ കല്ലുകളായിരുന്നു.
ഗ്രാനൈറ്റുകളൊന്നുമില്ല, അല്ലാഹുവേ കല്ലുകൾ മാത്രം. അതാലിയാര് ഞങ്ങള് പറയുന്നുണ്ട്, ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാർഹ കേക്കുവാപ്പമാരേ, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, വിവാഹം കഴിച്ച് വിടുന്നതിന് മുമ്പ് പൊന്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ്. ഈ ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാരമകൾ അലിയാര് തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാര് തങ്ങളുടെ സമ്പാദ്യം എന്തെന്നറിയുമോ? അല്ലാ, അലിയാര് തങ്ങൾ പറയുകയാ, എന്റെ വീടിന്റെ അകത്ത് ഒരു ആടിന്റെ തോലായിരുന്നു ഉണ്ടായിരുന്നത്, ഒരാടിന്റെ തോല് മാത്രമേ അലിയാര് തങ്ങളുടെ കയ്യിലുള്ളൂ. അല്ലാ, രാത്രിയായാൽ ആടിന്റെ തോലെടുത്ത് തറയിൽ ഇങ്ങനെ വിരിക്കുകയാ, കേക്കടാ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സ്വർഗത്തിന്റെ റാണിയുടെ മണിയറയാട് പറയുന്നത്, സ്വർഗത്തിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ മണിയറയാട് പറയുന്നത്, പടച്ചവനെ ഒരാടിന്റെ തോല് അത് രാത്രിയാകുമ്പോ വിരിച്ചിടും. ഫാത്തിമയും മലിയാര് തങ്ങളും അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങും. രാവിലെ ആയാൽ ആടിന്റെ തോലെടുത്ത് അലിയാര് തങ്ങൾക്ക് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന് തീറ്റിയിട്ട് കൊടുക്കുന്നത് ആ വിരിപ്പിന്റെ മുകളിലാ. അലിയാര് തങ്ങളുടെ വീട്ടിലെ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കുന്നത് അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും രാത്രി കിടക്കുന്ന വിരിപ്പിന്റെ മുകളില്, ആടിന്റെ തോലിന്റെ മുകളിലായിരുന്നു ഒട്ടകത്തിന് പോലും ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് എന്ന് അലിയാര് തങ്ങൾ പറയുമ്പോ, സഹോദര അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു, അവരുടെ ജീവിതം മനോഹരമായിരുന്നു. വാപ്പ തന്റെ പൊന്നാര മകള് വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ, വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു വരുമ്പോ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഹ മണിയറയ്ക്കകത്ത് കയറി, അലിയാര് തങ്ങൾക്ക് സന്തോഷമായി, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള ഭാര്യയായിട്ട് കിട്ടിയല്ലോ. രണ്ടുപേരും മണിയറയ്ക്കകത്ത് കയറി, വീടിന്റെ കാതലടച്ചു, വീടിന്റെ വാതിലടച്ചു. അല്ലാഹുവേ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചമങ്ങ് താഴ്ത്തി. അതാ വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുള് വന്നു, മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു. അലിയാര് തങ്ങൾ മണ്ണ്, അതാ മണിയറയാണല്ലോ, അതാ തന്റെ ജീവിതത്തിൽ ആദിരാത്രിയാണല്ലോ. അലിയാര് തങ്ങൾ സന്തോഷവാനായി മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ, സുബ്ഹാനല്ലാഹ്, മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ, മണിയറയ്ക്കകത്തൊരു കരച്ചല് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ചിന്തിച്ചു, ആരാ തമ്പുരാനെ കരയുന്നത്? വസമിഅനാ സൗതൻ ഹനീനാ, അതാ തേങ്ങല് കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു ചെല്ലുമ്പോ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത് ആരെന്നറിയോ? പുതുമണവാട്ടിയിരുന്ന് കരയുകയാ അലിയാര് തങ്ങളുടെ മണിയറയ്ക്കകത്തിരുന്ന്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഹ കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ എന്തിനാണ് നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ നീരെന്ന് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് ഫാത്തിമ ബീവി റളിയല്ലാഹു തആലാർഹ ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഫാത്തിമ പറഞ്ഞു, അലിയേ ഞാൻ കരയുന്നത് എന്തിനെന്നറിയുവോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ച് വെച്ചിരിക്കുന്ന വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഇരുട്ട് കണ്ടപ്പോ എനിക്ക് കബറു ഓർമ്മ വന്നു, അലിയേ, വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അടിച്ചു പൊളിക്കാൻ മണിയറയിലേക്ക് കടന്നു വന്ന അതിരാത്രിയിൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഈ റൂമിലെ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് കബർ ഓർമ്മ വന്നു, കബറിന്റെ ഇരുൾ ഓർമ്മ വന്നു, കബറിന്റെ ഞെരുക്കം ഓർമ്മ വന്നു. അലിയേ, മണിയറ ഇവിടെയല്ല അലിയേ.
തിരുവാഗത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, എവിടെയാണ് മണിയറ എന്നറിയോടാ ചെറുപ്പക്കാരാ. അതിരാത്രി സ്വപ്നം കണ്ട് നടക്കുന്ന യുവത്വേ, ഒരുക്കേണ്ടത് ഇവിടെയല്ലടാ പൊന്നുമോനെ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ എന്ന വാപ്പ വളർത്തിയ ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന പൊന്നുമോള് അതാ ഭർത്താവിനോട് പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിം മനാസിലിൽ ആഖിറാ. അലിയേ മണിയറ പള്ളിപ്പറമ്പിലാ, അലിയേ മണിയറ പള്ളിപ്പറമ്പിലാ, കൊണ്ടുപോയി കബറടക്കുന്ന ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മലക്കുകൾ വന്ന് പറയുന്നത് പുതിയ പട കടന്നുറങ്ങുന്നത് പോലെ കബറിന്റെ അകത്ത് കടന്നുറങ്ങിക്കോ. പുതിയ പളയുടെ കണ്ണ് നിറഞ്ഞുപോയി, അലിയാരിതങ്ങള് കരയുകയാ, അലിയാരിതങ്ങള് കരയുകയാ, പടച്ചവരെ എന്നിട്ട് പുതിയ പളയോട് പുതുമണ വാട്ടി പറയുകയാ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാ, മണ്ണറ മണിയറയാകാൻ, മണ്ണറ മണിയറയാകാ, നമുക്കിരുന്ന് നിസ്കരിക്കാമലിയേ, നമുക്കൊരുമിച്ച് ദുആ ചെയ്യാമലിയേ, നമുക്ക് അല്ലാഹുവിനോട് നമുക്ക് ഖുർആൻ ഓതാമലിയേ. എടാ വിവാഹത്തിന്റെ ഒന്നാമത്തെ ആദിരാത്രി അല്ലാഹുവേ നിസ്കരിച്ച് ഖുർആൻ ഓതി ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ അതാണടാ ഒരു ഉമ്മ വളർത്തിയ ദീൻ വളർത്തി അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊണ്ണുമകളുടെ ജീവിതം അതാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ കാണാൻ പോയി. ഫാത്തിമ ബീബി വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തിനാ മോളെ കരയുന്നത്, എന്തിനാ മോളെ കരയുന്നത്? വാപ്പാ ഭക്ഷണം കടിച്ചിട്ട് 3 ദിവസങ്ങളായി വാപ്പാ, ലക്കി സലാ. ഫാത്തിമ എന്ന പൊന്നുമോള് വാപ്പയോട് പറയുകയാ, ഭക്ഷണം കടിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയുമോ, വലി അബീക അർബഉ, നിന്റെ വാപ്പ ഭക്ഷണം കടിച്ചിട്ട് 4 ദിവസമായി മോളെ, നീ 3 ദിവസമല്ലേ ആയുള്ളൂ, വാപ്പ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഫാത്തിമ ബീവി ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മുത്തുനബി വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിമ എന്ന പൊന്നുമോട് വാപ്പയെ കാണാൻ വന്നു. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. മുത്തുനബി വീട് മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് ഫാത്തിമ നിലവിളിച്ചുകൊണ്ടാണ് ഓടി വന്നത്. വാപ്പയുടെ അവസ്ഥ കണ്ടപ്പോ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ചെവിയിൽ പറഞ്ഞു, മോളെ വാപ്പാടെ മരണമെടുത്തു, വാപ്പാടെ മരണമെടുത്തു. എല്ലാ റമദാനിലും ഞാൻ ഒരു വട്ടം ഖുർആൻ മുഴുവനും ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു. എന്റെ മരണം നീയാണ് അടുത്തതായി മരിക്കുന്നതെന്നല്ലാന്റെ റസൂൽ പറയുമ്പോ, എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്കിനി വേണ്ട, എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്ക് വേണ്ട. മരിക്കുമെന്ന് വാപ്പ പറഞ്ഞപ്പോഴും മകള് ചിരിച്ചടാ പൊന്നുമോനെ. ആ ഫാത്തിമ ബീവി ഉണ്ടല്ലോ മരിക്കുന്നതിന്റെ തലേ ദിവസം, വാപ്പ എങ്ങനാ വഫാത്തായത്? ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട 16 വയസ്സുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് വാപ്പ പോയി. ആ വാപ്പയുടെ മകളുണ്ടല്ലോ മരിക്കുന്നതിൻ്റെന്ന് അലിയാര് തങ്ങളുടെ മടിയിൽ തല വെച്ചു, തന്റെ ഭർത്താവിന്റെ മടിയിൽ തല വെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ ഞാൻ മരിച്ചാൽ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ, അലിയേ
എന്റെ ശരീരം നിങ്ങളല്ലാതെ മറ്റാരും ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹുവേ, എന്റെ മയ്യത്ത് പൊതിയുന്നത് അന്യ പുരുഷന്മാരാണ്, എന്റെ മയ്യത്ത് ചുമക്കുന്നത് അന്യ പുരുഷന്മാരാണ്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യ പുരുഷന്മാരാണ്. അത് പകലായ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവൂ. മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് വസിയ്യത്ത് ചെയ്തു, സഹോദര ഇതാടാ വാപ്പ വളർത്തിയ മക്കള്, അല്ലാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ മക്കളെ വളർത്തിയ, ഇതുപോലെ മക്കളെ വളർത്തിയിട്ട് ഇതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളാണ്. എങ്ങനെയുള്ള മാതാപിതാക്കളെന്നറിയുമോ? രണ്ട് പെമ്മക്കളെ അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ വളർത്തി, അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ രണ്ട് പെമ്മക്കളെ വിവാഹം കഴിച്ചു വിട്ടാല് ആ വാപ്പയും ഉമ്മയും അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ, പടച്ചവനെ പെമ്മക്കളെ വിവാഹം കഴിച്ചു വിട്ട വാപ്പമാർ അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ പെൺകുഞ്ഞിനെ കാത്തിരിക്കുന്ന, പെൺകുഞ്ഞുങ്ങളെ കിട്ടാ ദുആ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് തമ്പുരാന്. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് നല്ല പെമ്മക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്കായ, ഞങ്ങളുടെ വീടിന്റെ അനുഗ്രഹമായ പെമ്മക്കളെ ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് പെമ്മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അല്ലാഹു നമുക്ക് പെൺകുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ആകെ രണ്ട് പെൺകുട്ടികൾ വേണമെന്ന് രണ്ടാണേ ഉള്ളൂ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും അല്ലാഹു പെമ്മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാളെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെ കൂട്ടുകാരാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇതാണ്. 3:11 എല്ലാം വെള്ളത്തിൽ വീണ കോഴിയെ പോലെ ഇരിക്കാൻ നനഞ്ഞാനാണ്. നിർത്താ, ഇൻഷാല്ല നിർത്തിക്കൂടെ? നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ നാളെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാണ്. എനിക്കിനി പനി പിടിക്കും, അതാണ് അവസ്ഥ. ഇപ്പം തന്നെ ജലദോഷമായി തുടങ്ങി. അല്ലാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമുക്കിത് ശീലമില്ലല്ലോ, നമുക്കിത് ശീലമില്ലാത്തതുകൊണ്ടാണ്. ഇൻഷാല്ലാ അൽഹംദുലില്ലാഹ്. ഇച്ചിരി നേരം കൂടി ഇരിക്കുമോ? നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇരിക്കുമോ? പറയണം. മഴ അല്ലാഹു തന്ന സമയം തീരാറായി, അതുകൊണ്ടാ. അല്ലാഹുവിനോട് ചോദിച്ച സമയം, പടച്ചവനെ നീ മഴ നിർത്തിത്തരണോന്ന് പറഞ്ഞ സമയം തീരാറായി. എത്ര മണിക്കാ വെള്ളം തുടങ്ങിയേ? 9:00. 10:11 അല്ലേ? എത്ര മണിക്കൂർ അല്ലാഹു തന്നു? പറഞ്ഞങ്ങാതി, എത്ര മണിക്കൂർ അല്ല തന്നു? 2 മണിക്കൂറും കഴിഞ്ഞ് 2.5 മണിക്കൂറായി ആകാശത്തുനിന്ന് മഴത്തുള്ളികൾ ഇറങ്ങി. അത് ദുആഇന്റെ സമയമായതുകൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, ദുആ ചെയ്യാൻ സമയമാകുമ്പോ മഴ പെയ്താ ആ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. 2.5 മണിക്കൂറായി സിറാജെ പെട്ടെന്ന് ദുആ ചെയ്ത് തൗബ ചെയ്യടാ എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് തീരുമാനം എത്തി. ഇനി വഴുത് പറയുന്നത് ശരിയല്ല. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. ഇനി 3 കൂട്ടുകാരുണ്ട്. ഇൻഷാല്ലാ ഈ അടുത്ത പ്രദേശത്ത് എവിടെങ്കിലും കാണും. ഇൻഷാല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി എവിടെങ്കിലും ഉണ്ടാകുമ്പോ വന്ന് ആ 3 കാര്യം കൂടെ കേൾക്കണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം നല്ല ലക്ഷ്യത്തോടു കൂടിയ ജനുവരി 18 മലയാളത്തിൽ കൂടെ നെല്ലിയാടി. അല്ലാഹു ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് പറഞ്ഞ സല്ലല്ലാഹു
اللهم صل على محمد يا ربي صل عليه وسلم بعد دعاء ചെയ്യാം വാ പോണ്ടവരൊക്കെ പോയി വാടാ ചങ്ങ ഇതുവാ ചെയ്തിട്ട് പോവാ എഴുന്നിട്ട് പോ ഇനി നനയാ ഒരുമിച്ച് അറിയാം എല്ലാവരും ഇറങ്ങിക്ക ഇറങ്ങ് എല്ലാം ഇറങ്ങ വിശ്വല്ല ഇനി നനയാ എന്നിട്ട് ഇറങ്ങ എല്ലാം ഇറങ്ങിക്കോ എല്ലാവരും ഇറങ്ങിക്കോ അൽഹംദുലില്ല അള്ളാഹിന്റെ അനുഗ്രഹം ഇറങ്ങി വാ പള്ളിക്കാത്തിരിക്കുന്നവരെ ഇറങ്ങിക്കോ അള്ളാഹു ചങ്ങായിമാരെ എല്ലാം കൂടെ ഇറങ്ങിക്കോ ഇൻഷാ ചെയ്യാം വാ ഇൻഷാ അടുത്തേക്കോ വാ അൽഹംദുലില്ല വാ പെട്ടെന്ന് റോഡിൽ നിൽക്കട്ടെ വാ ഇന്ന് നനഞ്ഞില്ലെങ്കിൽ എന്ന് നനയാനാ വാ ഇൻഷാ ഇങ്ങോട്ട് വാ അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ ഇറങ്ങട ചങ്ങായി എല്ലാരും ഇറങ്ങിക്കോ ആ അന്തു അൽഹംദുലില്ലാ ആഫിയത്തല്ലേ അൽഹംദുലില്ലാ പടച്ചവനെ കിഡ്നിയൊക്കെ മാറ്റി വെച്ച് പടച്ചവനെ ആഫിയത്തും ദീർഘായുസം കൊടുക്കുമാറാകട്ടെ അള്ളാഹു ആഫിയത്തും ദീർഘായുസം കൊടുക്കുമാറാകട്ടെ അനുഭവിച്ച വേദനകൾക്ക് പകരം അള്ളാഹു പാപങ്ങൾ പുറത്തു കൊടുക്കുമാറാകട്ടെ നീ നനയണ്ട കേട്ടാ ഇറങ്ങട ചങ്ങായിമാരെ ഇവിടെ പ്രായമുള്ള എങ്ങോട്ട് താഴിട്ടിറങ്ങ എല്ലാരും ഇറങ്ങി ഉസ്താദന്മാരെല്ലാരും ഇറങ്ങി അള്ളാന്റെ സ്വർഗ്ഗ ഓസിനെ കിട്ടൂല വാപ്പ ഇത്തിരി നനഞ്ഞെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പനി വന്നാലും മരിക്കേണ്ട സമയത്തെ മരിക്കത്തുള്ളൂ മരിക്കേണ്ട സമയമാകുമ്പോ എന്തായാലും മരിക്കൂലേ പറ മരിക്കേണ്ട സമയമായ മരിക്കോ അസുഖം വല്ലതും വേണോ അസുഖം രോഗം വല്ലതും വേണോ ഇല്ല സമയമായാ മതി ഇനി രോഗം വന്നെന്ന് പറഞ്ഞാലും മരിക്കൂല അതാണ്ട് രണ്ട് കിഡ്നിയും തകർന്നു പോയി വല്ലാത്ത പ്രയാസത്തിന് ചങ്ങാതി ഇത് ആരോഗ്യത്തോടു കൂടി കിഡ്നിയെ മാറ്റി വെച്ചിട്ട് വന്ന് നിൽക്കുക അൽഹംദുലില്ല അള്ളാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ അപ്പൊ എടാ തെങ്ങിന്റെ കുട്ടി നടങ്ങട അനിയ വാ ഇങ്ങോട്ട് വാടാ തെങ്ങട ഓല ഉണങ്ങിയിരിക്കുന്നു വാ ഇങ്ങോട്ട് വാ മോനെ വാടാ നനയാടാ അവിടെ ചങ്ങാതി സ്വർഗത്തിലിട്ട് വാ എല്ലാരും അൽഹംദുലില്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസ്റഫ്ക്ക എന്തേപ്പ അസ്റഫ്ക്ക കിട്ടും ഇങ്ങനെ കയറി അൽഹംദുലില്ല വളരെ സന്തോഷം എന്നറിയോ ഇത്രയും നേരമായിട്ടും പിരിവിന്റെ കാര്യം ഇവരാരും പറഞ്ഞില്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ എനിക്കാണെങ്കിൽ പിരിച്ച് പിരിച്ച് പിരിക്കാതെ പുറക്കവും പറ്റൂല അതാവസ്ഥ ഉള്ള കാര്യം പറയാലോ എനിക്കിപ്പോ പിരിവില്ലാത്തൊരു കാര്യം പറ്റൂല അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ല ഇത്രയും പേര് നനയുന്നനിയ വാടാനിയ അല്ല ഇതിനെക്കാലം നിനക്ക് ചാൻസ് തരുമോ ഇങ്ങോട്ട് ഇറങ്ങിക്ക് എല്ലാവരും അൽഹംദുലില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഖത്തീബ് ഉസ്താദ് ഉണ്ട് നിങ്ങളല്ലേ പള്ളിക്ക് അകത്ത് കാർപ്പറ്റ് ഇട്ടോ ഇട്ട് ഇനി എന്തെങ്കിലും പള്ളിക്ക് വേണോ എന്താ പള്ളി എന്താ പള്ളി പ്രസിഡന്റ് അൽഹംദുലില്ല കുലൂത്ത കുബീർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവരുടെ വീട്ടിലും എ സി ഉണ്ട് ഇല്ലേ ഇല്ലേ എന്നാൽ അള്ളാഹുവിന്റെ പള്ളി ഇന്നത്തെ വയലുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാകണം അള്ളാഹുവിന്റെ പള്ളി വരുന്നവർ അഭിമാനത്തോടുകൂടി മണ്ണറയ്ക്കകത്ത് എ സി ആയിട്ട് കിടക്കാം അൽഹംദുലില്ല അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പള്ളി എ സി വെക്കണം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ പലിശക്കാരും തരണ്ട പലിശക്കാരും തരണ്ട വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച ആരും വേണ്ട എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്ര എ സി വേണം പ്രസിഡന്റ് അസറൂക്ക പ്രസിഡന്റ് എത്ര എ സി വേണം എട്ട് എ സി വേണം അൽഹംദുലില്ല കുലൂത്ത കുബീർ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണക്കടലായ അല്ലാഹ് അല്ലാഹുവേ പടച്ചവനെ നിന്റെ പള്ളി നാളെ സ്വർഗത്തിലാണ് എന്റെ പ്രിയമുള്ളവരെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞ് ലോകത്തുള്ള പള്ളികൾ മുഴുവനും സ്വർഗത്തിലാണ് പള്ളി വെറുതെയല്ല പോകുന്നത് പള്ളി സ്വർഗത്തിൽ പോകുമ്പോ അഞ്ച് വിഭാഗം ആൾക്കാർ പള്ളിക്കകത്തുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അഞ്ച് വിഭാഗം ആൾക്കാരെ പള്ളി കൊണ്ടുപോകും അതിൽ ഒരു വിഭാഗത്തിൽ പെടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർ പടച്ചവനെ ശരീരത്തിലൂടെ വിയർപ്പിങ്ങനെ ഒഴുകുമ്പോ ഉസ്താദ് ഒന്ന് നിർത്തിയാ മതിയായിരുന്നു എന്ന് ശപിക്കരുത് പള്ളിയിൽ ജുമായ്ക്ക് വരുമ്പോ മനോഹരമായ അല്ലാഹ് പള്ളിക്കകത്ത് വന്ന് നിസ്കരിച്ച് തൃപ്തിയോടുകൂടി ഇറങ്ങി പോകണം റമലാനിന്റെ പാതിരാത്രി ഇത്തിക്കാഫിരിക്കുന്ന പള്ളിയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ പള്ളിക്കകത്ത് എ സി വെക്കണം കരുണക്കടലായ അല്ലാഹ് ദയാലുവായ അല്ലാഹ് മരിക്കുന്ന സമയത്ത് സ്വർഗമാണ് പ്രതിഫലം മരിക്കുമ്പോ
സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാണ്. അല്ലാഹുവേ ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് എ സി വെക്കണം. ഇൻഷാല്ലാ 8 AC വേണം, 1 AC ഇൻഷാല്ലാ. അൽഹംദുലില്ലാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 AC എത്ര രൂപയാണെങ്കിലും ഇൻഷാല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനാണ് ഇൻഷാല്ലാ ഞാൻ പഠിച്ച ആശയങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വല്ലാതെ സ്നേഹിക്കുന്ന ഇസ്മായിൽ എന്ന സഹോദരൻ തൻ്റെ പ്രിയപ്പെട്ട മകള് ഒരുപാട് കൊല്ലം അള്ളാഹിൻ്റെ മുന്നിൽ കാത്തിരുന്നിട്ടുള്ള ഒരു മകളെ കൊടുത്തു. ആ പൊന്നുമോള് അൽഹംദുലില്ലാ വളരെ ചെറിയും കളിയും ഒക്കെ, പക്ഷെ നടക്കാറില്ല. അള്ളാഹുവേ ആ പൊന്നുമോക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോൾക്ക് റബ്ബേ നിന്നെ കൊണ്ട് കഴിയാത്തതൊന്നുമില്ല അല്ലാ. ആ പൊന്നുമോളിൽ നിന്ന് നടക്കുന്നത് കാണാൻ ആ കുടുംബത്തിന് നീ ഭാഗ്യം കൊടുക്കണേ. അവിടെ ചവനെ അൽഹംദുലില്ലാ 1 AC ഇൻഷാല്ലാ ഇസ്മായിൽ കടവക കുലൂത്ത കുബീർ കുലൂത്ത കുബീർ. അള്ളാഹു ആ സഹോദരന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ 2 AC നമ്മുടെ അശ്റഫക്ക ഇൻഷാല്ലാ. അൽഹംദുലില്ലാ ദുബൈയിൽ നിന്ന് ഇവിടെ വരെ വന്നു എൻ്റെ സഹോദര, എല്ലാം ദീനിനോടുള്ള സ്നേഹം കൊണ്ട്, ഈ സ്ഥാപനത്തിനോടുള്ള സ്നേഹം കൊണ്ട്. അള്ളാഹുവേ ആ സഹോദരൻ്റെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അള്ളാ. അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗത്തിൽ നീ ബർക്കത്ത് നൽകണേ തമ്പുരാൻ. തൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ അള്ളാ. അള്ളാഹുവേ സാലിഹായ സന്താനങ്ങളെ നീ കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാന്. അള്ളാഹുവേ ആ മുഖത്ത് കാണുന്ന ചിരി മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി കൊടുക്കണേ തമ്പുരാന്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. കുലൂത്ത കുബീർ കുലൂത്ത കുബീർ. അപ്പൊ 2 AC ഇൻഷാല്ലാ. ഇനി ആരാ മൂന്നാമതൊരെണ്ണം എനിക്കറിയണ ഇൻഷാല്ലാ. അൽഹംദുലില്ലാ. എന്താ മോനെ പേരെന്താ? മുഈനുദ്ദീൻ, നല്ല പേര്. കുലൂത്ത കുബീർ. അള്ളാഹ് മരിക്കുമ്പോ ഈ മുഈനുദ്ദീൻ എന്ന ചെറുപ്പക്കാരന് ഇതേ ശബ്ദത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്നുറക്കെ പറഞ്ഞ് മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാ ആ ഉയർത്തിയ കൈ മരിക്കുമ്പോളും ആരുടെ മുന്നിൽ നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ തമ്പുരാന്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 3 ഇൻഷാ അല്ലാ. ഇനി 4-ാമത്തെ ആളാരാ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയല്ലേ ഇൻഷാ അല്ലാ പൂവല്ലേ. എന്താ പേര്? ഹസൈന റഹാജി. അൽഹംദുലില്ലാ. അള്ളാഹുവേ കരുണക്കടലായ പടച്ചവനെ മരിക്കുന്ന ദിവസവും സ്വന്തം കൈകൊണ്ട് ഒതുവെടുത്ത് അവസാനത്തെ വക്കത്തും ജമാഅത്തായി നിസ്കരിച്ചു സ്വർഗം കണ്ടു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. എല്ലാവിധ ഹൈറു ബർക്കത്തും നൽകണേ തമ്പുരാന്. ഉമ്മാനെ ഉപ്പാനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കണേ റഹ്മാനെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 4-5-ാമത്തെ ആളാരാ? ഞാൻ നിർബന്ധിക്കൂല, കാരണം അള്ളാഹുടെ പള്ളിക്ക് വേണ്ടി ആയതുകൊണ്ട് ഇൻഷാല്ലാ. ആരാ 5-ാമത്തെ ആള്? അരെ ഇൻഷാല്ലാ. ആരാ? ഒരാള് കൂടെ എനിക്ക് വേണം ഇൻഷാല്ലാ. 5-ാമത്തെ ആള് ആരെങ്കിലും ഉണ്ടോ? AC 50,000 ഒന്നും ഇല്ല എങ്ങാതി ഇൻഷാല്ലാ. പറലടക്ക ജമാഅത്ത് കമ്മിറ്റി ഇൻഷാല്ലാ ദുബൈ കമ്മിറ്റിയാണ്. അവരുടെ വകയായിട്ട് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് AC വെക്കാൻ 2 കുലൂത്ത കുബീർ. കരുണക്കടലായ റബ്ബേ, ദയാലുവായ അള്ളാഹുവേ, അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരാ നീ കൈവിടല്ലേ പടച്ചവനെ. അള്ളാഹു അവരാണ് ഈ ഞങ്ങളുടെ നാട്ടിലെ സ്ഥാപനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന, അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ ജോലിയിൽ സ്ഥിരത നൽകണേ അല്ലാ. കുടുംബത്തെ പോറ്റാൻ കിടക്കുന്നവരെ അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അവസാനം തിരിച്ചു വരുമ്പോ രോഗികളാക്കി നാട്ടിലെത്തിക്കല്ലേ പടച്ചവനെ. പെട്ടിക്കകത്തേക്ക് മയ്യത്ത് നാട്ടിലേക്ക് അയക്കുന്നൊരവസ്ഥയെ തൊട്ട് നീ കാക്കണേ പടച്ചവനെ. എല്ലാവർക്കും നീ ഹൈറും ബർക്കത്ത് നൽകണേ തമ്പുരാനെ. അപ്പൊ അൽഹംദുലില്ലാ 6 ഇനി 2 AC വേണം. അൽഹംദുലില്ലാ അഷ്റഫ് എന്ന് പറയുന്ന സഹോദരൻ അഷ്റഫ് 1 AC അതുപോലെ തന്നെ തൻ്റെ അഷ്റഫ് മരിച്ചുപോയ ഉപ്പായിക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ സമീർ എന്ന് പറയുന്ന സഹോദരൻ മരണപ്പെട്ടു പോയ ഉമ്മായിക്ക് ദുആ ചെയ്യാൻ 1 AC 8 AC കുലൂത്ത കുബീർ കുലൂത്ത കുബീർ. അള്ളാഹു അവരുടെ മണ്ണർ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ 8 AC ആയി. കുലൂത്ത കുബീർ കുലൂത്ത കുബീർ. മതിയ അശ്റഫ്ക്ക 8 മതിയ? മതി ഇൻഷാല്ലാ. ഇനി 1 AC വേണം. ആർക്കാന്നറിയാവോ? ഇനി ആർക്കാ AC വേണ്ടത്? പള്ളിയിലെ ഹത്തീബിന്റെ റൂമിൽ 1 AC വേണം. കാരണം അൽഹംദുലില്ലാ നിങ്ങൾക്കെല്ലാം ഇമാമായിട്ട് നിൽക്കുന്ന മനുഷ്യൻ, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന മനുഷ്യൻ, ഉസ്താദിന്റെ റൂമിൽ 10,000 25,000 AC ഒന്നും വേണ്ട, ഒരു ചെറിയ AC.
ഒരു പത്തോ പതിനായിരത്തിൻ്റെ ഒരു ചെറിയ എ സി എങ്കിലും എൻ്റെ ആഗ്രഹം. അൽഹംദുലില്ല മതി, അൽഹംദുലില്ല. അള്ളാഹുവേ ആലിമീങ്ങളെ സ്നേഹിച്ച മനുഷ്യൻ, അള്ളാഹുവേ ആ സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. മതിയല്ലോ ഇൻഷാ അല്ലാ. അപ്പോൾ ഒമ്പതെണ്ണമായി, പത്തെണ്ണം ഇരിക്കട്ടെ. എന്തായാലും പത്ത് സഹാബികൾ സ്വർഗത്തിൽ പോകുന്നല്ലേ. എന്താ ഉസ്താദ്? അൽഹംദുലില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഇൻഷാ അല്ലാ ഉസ്താദിൻ്റെ ആയി ചങ്ങാതി ഈ മക്കൾ പഠിക്കുന്നതിനകത്ത് യേശുവല്ലോ പെമ്മക്കളാപ്പ. ഇങ്ങോട്ട് നോക്ക്, ഞാൻ പറയട്ടെ, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലെയല്ല ഈ പെമ്മക്കൾ വരുമ്പോ ഹിജാബ് ഇട്ട് എത്ര വസ്ത്രം ഇട്ടിട്ടാ വന്നിരിക്കുന്നറിയോ. നമ്മുടെ പെമ്മക്കൾ ഇവിടെ പഠിക്കാൻ വരുമ്പോ അള്ളാഹുവെ എത്ര ജോഡി വസ്ത്രം ഇട്ടിട്ട് അള്ളാഹുവെ വൈകുന്നേരം വരെ ഇരിക്കുന്നത് ആ മക്കള്. ഇൽമ പഠിക്കുന്ന സ്ഥലമാണ് സഹോദര. ഒരു രൂപ സദക്ക കൊടുത്ത നരകം നിന്നെ തൊടില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ അൽഹംദുലില്ല. ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സഹോദര, അസറോക്ക ഇസ്മായിലിക്കല്ലേ, ആരാ ഇസ്മായിൽ എന്ന സഹോദരൻ, ഒരു യേസി ആരാ പറഞ്ഞു? അർഷിക്കർ. അൽഹംദുലില്ല, ഇസ്മായിലിക്കാട വകയായിട്ട് അള്ളാഹുവിന്റെ ഇൽമ പഠിക്കുന്ന ഈ മക്കൾക്ക് ഇനി